ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇതിന് മുമ്പ് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ വാട്ടർ ടാങ്കിനെ പറ്റിയിട്ട്. അപ്പോൾ അതിൻ്റെ വാട്ടർ ടാങ്കിനെ പറ്റിയിട്ടല്ല, ഈ പ്ലംബിങ്ങിന് കുറച്ച് ചേഞ്ചിങ് ഞാൻ ഈ വീടിനെ കുറിച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പല സബ്സ്ക്രൈബേഴ്സും ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ പ്രഷർ പമ്പ് വെച്ചാൽ മതിയായിരുന്നു, ഇങ്ങനെ ടാങ്ക് ലൈനൊന്നും മാറ്റേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, അതേപോലെ ഒരുപാട് പ്ലംബിങ് ലൈൻ എന്തിനാ മാറ്റിയെടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽസിലൊരു വീഡിയോ ആണ് അതിൽ പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ 1000 ലിറ്ററിൻ്റെ വർഷയുടെ ടാങ്ക് കേട്ടോ, സ്വച്ച് എന്ന് പറഞ്ഞ ടാങ്ക്. അതായത് ഈ വെള്ളത്തിൻ്റെ, അതായത് അടിയിൽ കിടക്കുന്ന വെള്ളം താഴിൽ ഊറി നിന്നിട്ട് നമുക്ക് കഴുകി തുറന്ന് വാൾവ് തുറന്ന് വിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് താഴ്ഭാഗത്തേക്ക് പോകുന്ന ടൈപ്പുള്ള ടാങ്കാണ്. ഇത് അതായത് 2.5, അതായത് 2.5 അടി തൊട്ടിട്ട് 4 അടി വരെ, പിന്നെ 6 അടി വരെയാണ് ഈ സ്റ്റാൻഡ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന 6 അടിയുടെ സ്റ്റാൻഡാണ്, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ കയർ വെച്ചിട്ട് മേലേക്ക് കൊണ്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മുകളിൽ നിൽക്കേണ്ട 2-3 അടിയിൽ നിൽക്കേണ്ടത്, കാരണം ഒരു ലെവലിൽ വലിച്ചിട്ട് പിന്നെ വേണം മുകളിലേക്ക് രണ്ടാൾ വരണം, കാരണം നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ആ സ്റ്റെപ്പ് ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടി, അപ്പോൾ ആ സ്റ്റെപ്പിൻ്റെ സൈഡിൽ വെച്ചിട്ട് വേണം അവിടുന്ന് തള്ളിയിട്ട് വേണം മാപ്പോട്ട് വരേണ്ടത്. അപ്പോൾ അത് മേലേക്ക് കയറിയിട്ട് ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുള്ള് വീഡിയോകൾ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ നോക്കുക, കാരണം ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അതേപോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തെന്നായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ എന്തെങ്കിലും ഡൗട്ടുകളോ എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ പറ്റുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് തന്നെ കാണാൻ നോക്കുക കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ വർഷയുടെ വാട്ടർ ടാങ്കാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പല ആൾക്കാർക്കും അറിയുന്നതാണ്, നമ്മൾ അതായത് ടാങ്ക് വല്ലാതെ നമുക്ക് കഴുകേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അതായത് ഈ ലെയറ് വരക്ക് നമുക്ക് ഇതിലൊരു ഫിൽറ്ററായി നിൽക്കും. അപ്പോൾ അത് ചളിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ പൈപ്പ് നമ്മൾ താഴ്ഭാഗത്ത് കട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് താഴ്ഭാഗത്ത് കൂടി പോയിട്ട് വാൾവ് തുറന്നു കഴിഞ്ഞാൽ ഓട്ടോമേഷനായിട്ട് അത് നമുക്ക് ആ ചളി കംപ്ലീറ്റ് ആയിട്ട് അടിയിൽ നിന്ന് പോരും. ഇപ്പോൾ ഇതാ കാണുന്ന ഒരു വാട്ടർ ടാങ്ക് കണ്ടോ, അത് വേറെ കമ്പനിയിലാണ്, അതിലും അതേ സിസ്റ്റമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലിട്ടിരിക്കുന്ന മോട്ടറിൻ്റെ ലൈന് വരുന്നത് ഇതിൽ 4 ഒരു ഇതായിട്ട് അച്ചി, അതായത് വെള്ളം അടിക്കുന്ന സമയത്ത് ഇങ്ങനെ ചുറ്റി ചുറ്റിയിട്ടാണ് വെള്ളം നിറയുക. അപ്പോൾ ആ ചുറ്റി ചുറ്റി സമയത്ത് ഇതിൻ്റെ ഉള്ളിലത്തെ അഴുക്കൊക്കെ വന്നിട്ട് ഇതിൽ അടിഞ്ഞ് നിൽക്കും. അപ്പോൾ നമ്മളൊരു ഒരു മാസം കൂടുമ്പോൾ ജസ്റ്റ് അഴുക്ക്, ഒരുപാട് അഴുക്കുള്ളതൊക്കെ ആണെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ തുറന്നു വിടാം. കുറേ ഇപ്പോൾ ഒരു പെട്ടെന്ന് ഒരു മാസം 2 മാസമൊക്കെ ആണെങ്കിൽ അങ്ങനെ അടിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തുറന്നു കഴിഞ്ഞാൽ ആ വേസ്റ്റ് നേരെ താഴോട്ട് വന്ന് പോയി കിട്ടും കേട്ടോ. ഞാനതിൻ്റെ ഇത് ഞങ്ങൾക്ക് കാണിച്ചു തരാം, അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാനൊരു വാൾവിങ് തുറന്ന് കാണിച്ചു തരാം. പിന്നെ അതേപോലെ ഇതിൻ്റെയിലേക്ക് വരുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിലേക്ക് ഇട്ടിരിക്കുന്ന പൈപ്പ് 2 ഇഞ്ചിൻ്റെ പൈപ്പ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിൽ വെള്ളത്തിന് കുറച്ച് പ്രഷർ കമ്മിയായിരുന്നു, അപ്പോൾ നമ്മൾ 2 ഇഞ്ചിൻ്റെ പൈപ്പ് തന്നെ ഉപയോഗിച്ചിട്ട് താഴത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പൊക്കിയിട്ടിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടി അഴുക്കൊന്നും നിൽക്കാതെ വെള്ളം ഫ്രീ ആയിട്ട് ആ പൈപ്പ് കൂടി പോകാൻ വേണ്ടിയിട്ടാണ് ഇത് പൊക്കിയിട്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ്, അതായത് മുനിസിപ്പാലിറ്റി പഞ്ചായത്തു നിന്ന് വരുന്നൊരു പൈപ്പ് നമ്മളവിടെ ബോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. എയർ പൈപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊരു ഓഫ് റോ നമ്മൾ ഇതിപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ ഇവിടെ പുറത്തും സ്ഥലമില്ലാത്ത കൊണ്ട് അധികം ഏരിയ അല്ലാത്ത കൊണ്ട് ഓഫ് റോ നമ്മൾ താഴ്ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വേണം ഒരു ബെൻഡ് ഇട്ട് വെച്ചിരിക്കുക കേട്ടോ. ആ ബെൻഡിലേക്ക് വീണ് കഴിഞ്ഞാൽ അവിടുന്ന് താഴോട്ട് ആ സ്റ്റെപ്പിൻ്റെ ആ ഏകദേശം ആ ഭാഗത്തേക്ക് കിട്ടും. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് പുറം ഭാഗത്തേക്ക് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് തെറിച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നമ്മളെപ്പോഴും ഓഫ് റോഡ് അങ്ങനെ ചെയ്യാറ്. ഇപ്പോൾ ഇതിൽ ഇപ്പോൾ അവിടെയും കണ്ടോ, അവിടെ ഓഫ് റോഡ് ആ ഒരു പൈപ്പ് നേരെ താഴ്ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട്, വല്ലാതെ താഴ്ഭാഗത്ത് കൊണ്ടുപോയിട്ടില്ല, ആ കാണുന്ന ഏരിയയിലാണ് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് കറക്റ്റായിട്ട് ആ ഓടുമ്പോൾ വീണിട്ട് പോകും. അത് ഞങ്ങൾ ചെയ്താൽ പണിയല്ല, അപ്പോൾ അവർ അതേപോലെ തന്നെ ചെയ്ത് നിൽക്കുന്നത്. നമ്മൾ കുറച്ചും താഴ്ഭാഗത്തേക്ക് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ താഴ്ഭാഗത്ത് നമ്മളൊരു 1.5 ഇഞ്ചാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് വരുന്ന 1.5 ഇഞ്ച് വന്ന് റെഡ്യൂസ് ചെയ്തിട്ട് 1.5 ഇഞ്ച് ആക്കിയിട്ടാണ് താഴ്ഭാഗത്തേക്ക് കൊണ്ടുപോയി കേട്ടോ. താഴ്ഭാഗത്തേക്ക് നേരത്തെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഞാൻ ആ സിസ്റ്റം ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, ഞാൻ മുകളിൽ കയറിയിട്ട് കാണിച്ചു തരാം ഫ്രണ്ട്സ്. അപ്പോൾ ഇത് ഇതിൻ്റെ ടാങ്കിൻ്റെ ഉൾഭാഗമാണ്. ഇപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതിൻ്റെ ഉള്ളിൽ ഒരു 4 ആംഗിൾക്ക് അതിട്ട് കൊടുത്തിരിക്കുന്ന ആ വെള്ളം മൊത്തം ചുറ്റിയിട്ട് വെള്ളം വീഴാൻ വേണ്ടിയിട്ടാണ്. ഇതിലിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് ഇപ്പോൾ ഒരു കഷ്ടി 2 ആഴ്ച ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിൽ വലിയ ചളിയൊന്നും കാണാനല്ല, 2 ആഴ്ച ആയിട്ടും ചെറിയൊരു പൊടി പോലത്തെ കുറച്ച് ചളിയേ ഉള്ളൂ. പക്ഷേ ഒരു ഇതൊക്കെ ചുരുങ്ങി 2 മാസം കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്നു വിട്ടാൽ മതി. ഇപ്പോൾ നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ ഉൾഭാഗത്താണ് അധികം ചളി വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊന്നും അധികം ചളി ഊറി നിൽക്കുന്നില്ല. സാധാരണ അങ്ങനത്തെ വാട്ടർ ടാങ്ക് തുറന്നു നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഇതിൻ്റെ സൈഡിലൊക്കെ ഫുള്ള് ചളി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് അങ്ങനെ നമുക്ക് കാണാൻ പറ്റില്ല. ഇത് ഇങ്ങനത്തെ ഒരു ടാങ്ക് ആയതുകൊണ്ട് കറക്റ്റ് രീതിയിൽ ആ അഴുക്കും കാര്യങ്ങളൊക്കെ അവിടെ കറക്റ്റായിട്ട് അവിടെ ആ കാണുന്ന ഭാഗത്ത് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മുനിസിപ്പാലിറ്റിക്ക് അതിന് വാട്ടർ അതോറിറ്റി ബോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത്
നമ്മൾ മോട്ടറിൻ്റെ നേരെ ഇതിലേക്ക് കണ്ടിരിക്കുന്നത്. സാധാരണ ഇതിൻ്റെ ലൈന് വന്നിരിക്കുന്ന അപ്പുറത്താണ്. അതിലെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായത് കൊണ്ട് നമ്മൾ ഇതിലത് തുളച്ചിട്ട്, ഇത് ഹോർണടി തുള ഉള്ളതാണ്, ഇവിടെ കേപ്പിട്ട് അടച്ചതാണ്. നമ്മൾ ആ കേപ്പ് ഒഴിവാക്കിയിട്ട് നേരിട്ട് ഷോർട്ട് ബെൻഡ് ഇട്ടിട്ട് കൊടുത്തു കേട്ടോ മോട്ടറിൻ്റെ. അപ്പോൾ ഇതിൽ നേരെ വന്നിട്ട് ഈ താഴ്ഭാഗത്തേക്ക് ഇറങ്ങണേ ഫ്രണ്ട്സ്. അതേപോലെ ഈ ടി വരുന്ന അവിടെ നിന്ന് 2 ഇഞ്ച് വിട്ടിട്ട് ഒരു ഓള് വിട്ടിട്ടുണ്ട്. അത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ആ ഓള് എയർ റിലീസ് ചെയ്ത് പോകാനാണ്. അതായത് സമ്മർസിബിൾ മോട്ടറിന് ചില മോട്ടറിനൊന്നും ഓറിട്ട വാൾവ് ഉണ്ടാവില്ല. അപ്പോൾ അതിന് ഓള് ഇട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ടാങ്കിലെ വെള്ളം നേരെ ബോർവെല്ലേക്ക് തന്നെ ഇറങ്ങിപ്പോട്ടോ. അതാണ് കമ്പനി അവിടെ കറക്റ്റായിട്ട് ആ ഹോൾ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. പിന്നെ അത് നമ്മൾ ഇതിൻ്റെ ഫുൾ എന്താ വെച്ചിട്ട് ഇത്രയും ലെങ്ത് ആയതുകൊണ്ട് ഇതിലിപ്പോൾ ഓൾറെഡി നമുക്ക് ഈ വെള്ളപ്പതിൽ ഒരു 150-100 ലിറ്ററിൻ്റെ അടുത്ത് വെള്ളം സ്റ്റോറേജിൻ്റെ അടിയിൽ തന്നെ കിടക്കുന്നുണ്ട്. നമുക്ക് ഇത്രയും ഭാഗം വെള്ളം സ്റ്റോറിംഗ് ആണ്, കാരണം അഴുക്ക് വെള്ളം കളയാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഔട്ട്ലെറ്റ് വരുന്നത് ഇതിൻ്റെ മുകളിൽ നിന്നാണ്, അതായത് ഇത്രയും ലെങ്ത്ത് നിന്നാണ് ഇതിൻ്റെ നമുക്ക് വെള്ളത്തിൻ്റെ ഔട്ട്ലെറ്റ് വരുന്നത്. അപ്പോൾ ഇത്രയും വെള്ളം നമ്മൾ എപ്പോഴും സ്റ്റോറേജ് ഉണ്ടാവും. അപ്പോൾ ഇത്രയും ഹൈറ്റ് ആയതുകൊണ്ട് നമുക്ക് കാറ്റത്ത് പറന്നു പോകാൻ ആ ചാൻസ് കമ്മിയാണ്. എന്നാലും നമ്മൾ ഇങ്ങനത്തെ ടാങ്കൊക്കെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കോൺക്രീറ്റ് ചെയ്തിട്ടൊന്ന് ഉറപ്പിച്ചിടുക. കാരണം സപ്പോസ് ഇനിയിപ്പോൾ അഥവാ അടിയത്തെ ഇതൊന്ന് തുറന്നു വിട്ടിട്ടുണ്ടെങ്കിൽ അതിൽ വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ നല്ല ശക്തമായ കാറ്റൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ടാങ്ക് മറിയാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ അതാണ് ചെയ്തു കേട്ടോ. നിലവിൽ ഇവിടുത്തെ ടാങ്ക് ഉള്ളത് ഈ ഭാഗത്താണ് ഉണ്ടായിരുന്നത്, ഈ പാട് കണ്ടോ, ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് അങ്ങോട്ട് ആക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ പ്ലംബിങ്ങിൻ്റെത് ഞാൻ ഇതിൻ്ന് താഴെ പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അതിൽ ഞാൻ ഫുള്ളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിൻ്റെ ലിങ്കും കൂടി അതിൻ്റെ ഒരു വീഡിയോ കുറച്ചുകൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്നുകൂടി മനസ്സിലാവാൻ പറ്റും. അതിൽ കുറേ മിസ്റ്റേക്കുകളുണ്ട്. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഇവിടുന്ന് ഒരിഞ്ച് ലൈന് നേരെ വന്നിട്ട് അപ്പുറത്തേക്ക് തുളച്ചിട്ടാണ് ആ ടാങ്ക് കൊടുത്തിരുന്നത്. ഇവിടെ അങ്ങനെ ഒരു സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ തീരെ വെള്ളത്തിന് പ്രഷറില്ല. അപ്പോൾ പ്രഷറില്ലാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ വീഡിയോയുടെ ഇത് കാണിച്ചു തരുന്ന നമുക്ക് മനസ്സിലാവും അത്രയും ഇതിലാണ് പ്ലംബിങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ വെള്ളത്തിന് പ്രഷർ ഇല്ലായിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. അതേപോലെ ഈ മുകളിൽ ഈ സൈഡിൽ വരുന്ന ഒരു ബാത്റൂമാണ്. അപ്പോൾ ഈ ബാത്റൂമിൽ നിന്ന് അവർ നേരെ വന്ന പ്ലംബിങ് ആ ഭാഗത്താണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരിഞ്ച് പൈപ്പൊക്കെ വന്ന ഭാഗങ്ങളാണ്, ഇതൊക്കെ നമ്മൾ ഒഴിവാക്കിയതാട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരിട്ട് അവിടുന്ന് കട്ടിങ് ഒഴിവാക്കി നേരെ താഴ്ഭാഗത്തേക്ക് കൊടുത്തിട്ട് നേരെ അടിയിൽ നിന്നാണ് ഇപ്പോൾ കണക്ഷൻ വരുന്നത്. പിന്നെ ഇതിൽ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ ഈ ഭാഗത്തേക്ക് പോകുന്ന വെള്ളത്തിലേക്ക് കൊടുത്ത വാൾവ് കേട്ടോ. നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബാത്റൂം ക്ലോസ് ആയി കിടക്കും. പിന്നെ ഇവിടുന്ന് 1.5 ഇഞ്ച് പൈപ്പാണ് നമ്മൾ ഇറക്കിയിരിക്കുന്നത്. ഇവിടെ ഈ ബാത്റൂമിൽ ഫ്ലോ കമ്മിയാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ 1.5 ഇഞ്ച് പൈപ്പാണ് ഇവിടെ ഇറക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് തന്നെയാണ് അതിൻ്റെ താഴ്ഭാഗത്തേക്കുള്ള കിച്ചനൊക്കെ പോകുന്നത്. അപ്പോൾ അത് നേരത്തെ അടിച്ചിരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൽ ഒരുപാട് പൈപ്പുകളൊക്കെ ഉണ്ടായിരുന്നു, കുറേ പൈപ്പുകളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇത് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ നേരെ അടിഭാഗത്ത് കൂടി ഇവിടെയൊക്കെ ഒരുപാട് പൈപ്പുകളുണ്ടായിരുന്നു കേട്ടോ. ഒരു ലോഡ് പൈപ്പ് ഉണ്ടായിരുന്നു, ഒക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടു. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഒറ്റ പൈപ്പാക്കി ഇറക്കിയിട്ടുണ്ട്. ഇവിടെ 1.5 അത് നേരെ അങ്ങനെ മുകളിൽ അടിച്ചുകൊണ്ടായിട്ട് അവിടേക്ക് ഇറങ്ങിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. ആ വേണ്ട പൈപ്പ് വേണ്ട, അത് നമ്മൾ അവിടെ ടീട്ട് കൊടുത്തേക്കാണ്. കാരണം മുകളിൽ നിന്ന് ഡയറക്റ്റ് വെള്ളം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ടാങ്ക് അങ്ങോട്ട് മാറ്റിയപ്പോൾ നമുക്ക് ഡയറക്റ്റ് സ്പീഡ് കിട്ടാൻ വേണ്ടി അവിടുന്ന് ടീട്ട് കൊടുത്തേക്കാണ്. പിന്നെ ഇവിടുന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1.5 പിന്നെ ഇറങ്ങുന്നു കേട്ടോ. അവിടുന്ന് 1.5 റെഡ്യൂസ് ചെയ്തിട്ട് അല്ല 1.5 ടീട്ട് ഇട്ട് പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് അടിയിൽ ഇറങ്ങുന്നത് 1.5. പിന്നെ മുനിസിപ്പാലിറ്റിയുടെ ഒരു വാൾവ് ഇവിടെ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി എന്തെങ്കിലും പെട്ടെന്ന് കംപ്ലയിൻ്റ് ആയാൽ അടക്കാനൊക്കെ പെട്ടെന്ന് ഒരു മുനിസിപ്പാലിറ്റി വാൾവ് ഇവിടെ വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇവിടുത്തെ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞില്ലേ, കഴുകി ഇവിടെയുള്ള ഓഫ് ഫ്ലോ. നമ്മളിപ്പോൾ അവിടെ അടിയിൽ നിന്ന് വേസ്റ്റ് ആ കഴുകി വിടണമെങ്കിൽ ഇവിടെ തുറന്നു കഴിഞ്ഞാൽ അപ്പോൾ അത് കുറച്ചേ തുറക്കുന്നുള്ളൂ കേട്ടോ. ചളിവെള്ളം നമുക്ക് കറക്റ്റായിട്ട് താഴ്ഭാഗത്തേക്ക് വരും. ഇവിടെ തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് തുറന്നിട്ടില്ല, ഫുള്ള് തുറന്ന് ഇവിടെ വള്ളക്കളിയാവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് തുറന്നിട്ടുള്ളൂ. ഇവിടെ കറക്റ്റായിട്ട് ആ വേസ്റ്റ് നമുക്ക് ഇങ്ങോട്ട് കറക്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ മുകളിൽ പോയി തുറക്കേണ്ട ആവശ്യം വരുന്നില്ല, നമുക്ക് താഴ്ഭാഗത്ത് തന്നെ തുറക്കാം. ഇതിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പ്ലംബിങ്ങിൽ നിങ്ങൾ കാണുന്ന പോലെ ഈ തരിപ്പ് പൊട്ടിക്കാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നിലവിൽ കാണുന്ന ടാങ്കില്ലേ, അവിടെ സാധാ ടാങ്കാണ് ആദ്യം നിലവിൽ അവർ ഉപയോഗിച്ചിരുന്ന ടാങ്കാണ് വെക്കുക എന്ന് ആദ്യം പറഞ്ഞിരുന്നു. പിന്നീട് പ്ലാൻ മാറിയപ്പോൾ ഇത് പ്ലംബിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം, ഈ പ്ലംബിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ കാണുന്ന മഴവെള്ളത്തിൻ്റെയും അതേപോലെ ആ ഈ കാണുന്ന പൈപ്പ് നമ്മൾ ചളി മറ്റേ നേരത്തെ പറഞ്ഞ വേസ്റ്റ് ഔട്ട് കളയുള്ള വെള്ളമാണ്. അപ്പോൾ അത് പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞിട്ട് ചെയ്തുകൊണ്ടാണ് പിന്നെ നമ്മളിങ്ങനെ ചെയ്ത് കേട്ടോ. അതിന് മേലെ കൂടി ഇട്ടത്, അല്ലെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതേപോലെ 4 ഇഞ്ച് പൊട്ടിച്ച പോലെ കറക്റ്റായിട്ട് നമ്മൾ പൊട്ടിച്ചിറക്കിയിരുന്നു. അതാണ് ഇങ്ങനെ ഇപ്പോൾ ഫിറ്റിങ്സ് വന്നത്. അതേപോലെ തന്നെയാണ് മുകളിൽ ഒരുപാട് ഫിറ്റിങ്സ് വന്നത്, കാരണം രണ്ടാമത് പറഞ്ഞ പണിയായതുകൊണ്ടാണ് ആ ഫിറ്റിങ്സുകളെ കുറച്ച് അവിടെ അധികം വന്നത് കേട്ടോ. ഇതൊക്കെ അപ്പോൾ രണ്ടാമത് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ആയത്, അല്ലെങ്കിൽ നമ്മൾ കറക്റ്റായി ചെയ്തിരുന്നു. പെയിൻ്റ് അടി കഴിഞ്ഞിട്ടാണ് അവർ പറഞ്ഞ ടാങ്ക് മറ്റേ ലെവൽ മറ്റേ ടാങ്ക് വെക്കാമെന്ന് പറഞ്ഞു കേട്ടോ.
ഫ്രണ്ട്സ്, അപ്പോൾ ഇത് പഴയ പ്ലംബിങ് ഞാൻ നേരത്തെ എടുത്തു വെച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ഇത് നിലവിലുള്ള പ്ലംബിംഗ് ആണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. നിലവിൽ പണ്ടത്തെ ആൾക്കാർ ചെയ്തു വെച്ച പ്ലംബിംഗ് ആണ്. അതായത് ഇവിടെ ഈ വന്നിരിക്കുന്ന ടാങ്കിൽ നിന്ന് ഔട്ട്ലെറ്റ് വരുന്നത് ഒരിഞ്ച് പൈപ്പാണ്. ഈ ഒരിഞ്ച് പൈപ്പ് കൂടിയാണ് ഇവിടെ മൊത്തം 4 ബാത്റൂം വരുന്നുണ്ട്. മൊത്തം ഈ ഒരിഞ്ച് പൈപ്പ് കൂടിയാണ് കണക്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ 2 ബാത്റൂം ഉപയോഗിക്കുന്ന സമയത്ത് ബാക്കിലേക്ക് ഷവറിലൊന്നും ഫോഴ്സ് കിട്ടുന്നില്ല, ടാപ്പിലേക്കും വെള്ളം വരുന്നില്ല എന്നാണ് പറഞ്ഞത്. അത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ സംഭവം കണ്ടോ, അതായത് ഒരു വളഞ്ഞു തിരിഞ്ഞിട്ടൊക്കെയാണ് കൊണ്ടിരിക്കുന്നത്. ഈ ടാങ്ക് ലൈന് മേലെ വന്ന് അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വളച്ച് കൊടുത്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് മുകളിൽ നിന്ന് വാൾവ് ഓപ്പറേറ്റ് ചെയ്യാൻ, അതായത് ടാങ്കിലേക്ക് വരുന്ന വെള്ളം, അതായത് ടാപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സംഭവം അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് പണ്ടത്തെ ആൾക്കാർ ചെയ്ത് വെച്ചാണ്. ശരിക്കും പറഞ്ഞാൽ 2 ലൈൻ അടിച്ചിട്ട് അടിയിൽ നിന്ന് ഒരു 2 ഇഞ്ച് ഇറക്കിയിട്ട് 1.5 ഇഞ്ച് ഇറക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു ലൈന് മുകളിലേക്ക് കൊടുക്കാം. അപ്പോൾ വാൾവ് അടിയിൽ ഒറ്റ വാൾവ് വെച്ച് കൊടുത്താൽ മതി. പക്ഷേ ഈ കണ്ടത് ഇങ്ങനെ കൊടുക്കുകൊണ്ട് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ചില സമയങ്ങളിൽ ടാങ്കിലെ വെള്ളം കഴിയാന്ന് വെക്കുക. പിന്നെ രണ്ടാമത് മോട്ടർ ഇടുന്ന സമയത്ത് കുറച്ച് സമയത്തേക്ക് എയർ കൊടുക്കും, ഫുള്ളായി കൊടുങ്ങില്ല. ടാപ്പ് കുറേ തുറന്നു വിട്ട് കഴിഞ്ഞാൽ കുറച്ച് തുപ്പി തുപ്പിയിട്ട് വരും. പക്ഷേ ഈ കംപ്ലൈൻറ്റ് വരുന്ന കേട്ടോ, മിക്ക സ്ഥലങ്ങളിലും ഇങ്ങനെ ഒരുപാട് വളച്ച് തിരിച്ച് കൊടുക്കുന്നത് നല്ലതല്ല. ഞാനിപ്പോൾ ആ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതങ്ങനെ വരില്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഇങ്ങനെയൊക്കെ വളഞ്ഞ് തിരിഞ്ഞ് വരുമ്പോൾ ഈ പൈപ്പിൻ്റെ ലെവലും കണ്ടാൽ മനസ്സിലാവും. മുകളിലത്തെ ടാങ്കിൽ നിന്ന് വന്ന് അതേപോലെ മേപ്പോട്ട് കയറി പിന്നെ തിരിഞ്ഞ് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നത്. അപ്പോൾ അവിടെ ആ ഭാഗങ്ങളിൽ എയർ കൊടുക്കും. അതായത് നമ്മളിപ്പോൾ ഒരു മിക്കവാറും ഒരു ഇതിന് കുറച്ച് കാണാറില്ല, ഇങ്ങനെ തുപ്പി തുപ്പിയിട്ട് വരുന്നത്. മോട്ടറിലൊക്കെ നമ്മൾ മോട്ടറിൻ്റെ ഓസ് പുട്ടുവാൾവിൽ നിന്ന് കുറച്ച് വളച്ച് തിരിച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ എയർ കൊടുക്കും. അപ്പോൾ എന്താ വെച്ചാൽ അതേ സിസ്റ്റം തന്നെയാണ് ഇവിടെയും വരിക. അപ്പോൾ ഫോഴ്സ് കമ്മിയാവും, ഫ്ലോ കമ്മിയാവും. ഇപ്പോൾ നമ്മൾ ഈ ലൈനൊക്കെ ഇവിടുന്ന് മാറ്റാൻ പോവുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്ത് അതായത് അവിടെ ടീ മാത്രമേ ബാത്റൂമിലേക്ക് പോകേണ്ട ആവശ്യമില്ല, ആ ടീ ഇട്ട് പിടിച്ചു കൊടുക്കുകയാണ്. കാരണം അവിടെയാണ് ആ ബാത്റൂം വരുന്നത്. ഈ കാണുന്ന വെന്റിലേറ്ററിൻ്റെ താഴ്ഭാഗത്താണ് ബാത്റൂം വരുന്നത്. അതേപോലെ ടാങ്ക് ലൈന് ഈ സൈഡിൽ ഒറ്റ ഒരിഞ്ചും അതേപോലെ ഒരു വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുമാണ് മേലേക്ക് കയറിയിരിക്കുന്നത്. മോട്ടറിന് പച്ച ഓസ് കാണുന്നത് ആ ഓസ് നേരെ മേപ്പോട്ട് ഇട്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, പിന്നെ 2-3 സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബാത്റൂമിന് ലൈൻ അടിക്കുന്നത് നിങ്ങൾ ലേബർ ചാർജ് കൂട്ടാൻ വേണ്ടിയിട്ടാണോ. ഒരിക്കലും അല്ല ബ്രോ. കാരണം ഈ ഭാഗത്ത് മോൾ ഭാഗത്ത് 2 ബാത്റൂം അവർ ആ സൈഡിൽ എടുത്തു. അവിടെയാണ് നമ്മൾ ടാങ്ക് മാറ്റി വെച്ചതൊക്കെ നടന്നത്. കാരണം ആ ഭാഗത്ത് തൊട്ടടിയിൽ തന്നെ ഒരു ബാത്റൂം ഉണ്ട്. അവിടെ ടോട്ടൽ 3 ബാത്റൂമാണ് ആ സൈഡ് വരുന്നത്. ഈ ഭാഗത്ത് ആകെ ഒറ്റ ബാത്റൂമിന് വേണ്ടിയിട്ട് ആ ടാങ്ക് ലൈനും ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുണ്ടല്ലോ വെച്ചിട്ടാണ് നമ്മൾ അപ്പുറത്തടിച്ചത്. അതുകൊണ്ട് ഇവർക്ക് ഇപ്പോൾ എല്ലാ ഭാഗങ്ങളിലും നല്ല ഫ്ലോ കിട്ടുന്നുണ്ട്. അവർ കറക്റ്റായിട്ട് പറഞ്ഞു, നല്ല സ്പീഡുണ്ട്, യാതൊരു പ്രശ്നമില്ല, പ്രഷർ പമ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അതാണ് കേട്ടോ ഞാൻ പറയുന്നത്. അല്ലാതെ എനിക്ക് പണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. കാരണം നമ്മൾ ചെയ്യുന്ന പണി നല്ല രീതിയിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പാർട്ടിക്കും ക്ലൈൻറ്റിനും അതായത് പാർട്ടിക്കും സന്തോഷമാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അപ്പോൾ ചോദിച്ചതിനൊരു മറുപടി പറഞ്ഞ കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ അധികം നീട്ടിക്കൊണ്ടോണമെന്നില്ല. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട് എന്തായാലും മറക്കാതെ ലൈക്ക് ചെയ്യാൻ എന്തായാലും ശ്രമിക്കുക, അതേപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ഹാരിസ്.